കടൽപോലെ ആഴമുള്ളതും അതിലേറെ മനോഹരവുമായ ഒരു അനുഭവമാണ് പ്രണയം എന്ന വികാരം. അത് ഓരോ വ്യക്തിയിലേക്കും അവരുടേതായ ലോകം തന്നെ നിർമ്മിക്കുന്നു. ആ ലോകത്തിൻ്റെ ഭംഗിയാവട്ടെ അവർണ്ണനീയവും. പ്രണയം, പ്രണയം എന്ന വികാരത്തെ ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നത് സത്യത്തിൽ അസാധ്യമായ കാര്യമാണ്. ഓരോ പ്രഭാതത്തിലും പ്രണയമെന്ന് പുലരി വിരിയുന്നത് പുതുമയുള്ള പ്രകാശത്തോടെ നമ്മൾ കാണാത്തതും അനുഭവിക്കാത്തതുമായ ആനന്ദത്തിലേക്ക് അത് നമ്മളെ നയിക്കും. അത്രമേൽ ദൈവികമാണ് പ്രണയം. പക്ഷേ യഥാർത്ഥമായ ഈ അനുഭവം എത്ര പേരറിഞ്ഞിട്ടുണ്ട്? പ്രണയത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. ഇഷ്ടവും പ്രണയവും തമ്മിലുള്ള ദൂരം കൃത്യമായി അറിയാത്തവർ നമ്മുടെ ഇടയിൽ ഇന്നുമുണ്ട്. ഇവയെ തമ്മിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പൂവിനെ കാണുന്നു. വളരെ മനോഹരമായ പൂവ്. നിങ്ങൾ ആ പൂവിനെ പറിച്ചെടുത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആ പൂവ് നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെച്ചു. നേരം സന്ധ്യയായി. പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ചെന്നപ്പോൾ കണ്ടത് മനോഹരമായ ആ പൂവ് ഇപ്പോൾ വാടിക്കരിഞ്ഞിരിക്കുന്നു. ഇനി അതിന് അവിടെ ഒരു സ്ഥാനവുമില്ല. ആ പൂവിനെ നിങ്ങൾ എടുത്തു കളയും. ഇതാണ് ഇഷ്ടം. ഒരു വസ്തുവിൻ്റെ നല്ല അവസ്ഥയിൽ അതിനോട് തോന്നുന്ന ആകർഷണമാണ് ഇഷ്ടം. ആ ആകർഷണം താൽക്കാലികമാണ്. എന്നാൽ പ്രണയം എന്നത് വസ്തുനിഷ്ഠമല്ല. പ്രണയം അത് മനസ്സുകൾ തമ്മിലുള്ള കറകളഞ്ഞ സ്നേഹമാണ്. അവിടെ പുറമോടികൾക്കും ആർഭാടത്തിനും ശരീരത്തിനും സ്ഥാനമില്ല. പ്രണയം അതിർവരമ്പുകൾക്കപ്പുറമാണ്. നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ ശരീരമല്ല, മറിച്ച് ഏതൊരവസ്ഥയിലും നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഹൃദയമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. മറ്റെന്തിനേക്കാളും അയാൾ കൂടെയുള്ളപ്പോൾ അയാളുടെ സാമീപ്യം നൽകുന്ന സുരക്ഷിതത്വം, അതിനേക്കാൾ മുകളിൽ മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കില്ല. ഇതിൽപ്പൊരു ആനന്ദം നിങ്ങൾക്ക് ഇനി ഉണ്ടാകാനുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രണയം തോന്നുന്നത് തെറ്റാണോ? പ്രണയിക്കുന്നത് തെറ്റാണോ? ഇത്തരം ചോദ്യങ്ങൾ നമുക്കിടയിൽ ഇന്നും പ്രശസ്തമാണ്. ശരീരത്തിൽ വികാരങ്ങൾ വന്നു തുടങ്ങുന്നത് നിങ്ങളുടെ വളർച്ച കൃത്യമായ രീതിയിൽ എന്നതിൻ്റെ സൂചനയാണ്. ഒരു കാര്യത്തിൽ ശരിയായ തീരുമാനം എടുക്കാനുള്ള പ്രായവും പ്രാപ്തിയും നിങ്ങൾക്കാകുമ്പോൾ പ്രണയം തോന്നുന്നതും അതുമായി മുന്നോട്ട് പോകുന്നതും ഒരിക്കലും തെറ്റായ കാര്യമല്ല. എന്നാൽ പക്വതയില്ലാതെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകുന്നത് കൊണ്ടാണ് പ്രണയം ഇത്രമേൽ എതിർക്കപ്പെടുന്നത്. പ്രണയം എന്ന പ്രകാശം ഭയമാകുന്ന ഇരുട്ടിനെയാണ് നൽകുന്നതെങ്കിൽ അതിനെ പ്രകാശമെന്ന് വിളിക്കാനാവില്ല. യഥാർത്ഥമായ പ്രകാശം ഒരു മെഴുകുതിരിയോളം ചെറുതാണെങ്കിലും അത് നൽകുന്ന ആത്മവിശ്വാസം അത് വളരെ അനന്തമാണ്. സ്വയമേ ഒരാൾക്ക് തുണയാവാനുള്ള പ്രാപ്തി നിങ്ങൾക്കാകുമ്പോൾ ദൈവം കരുതി വെച്ചിട്ടുള്ള നിങ്ങളുടെ ഇണ നിങ്ങളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും.